അന്നദാതാവായ കടലും കടലോരവും മത്സ്യത്തൊഴിലാളികളുടെ ഭൂമിക്കും സ്വത്തിനും വെല്ലുവിളി ഉയർത്തുന്ന കാഴ്ച എല്ലാ വർഷവും നമ്മൾ കാണുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും തുടർന്നുണ്ടാകുന്ന രൂക്ഷമായ കടലാക്രമണവും മത്സ്യത്തൊഴിലാളികളുടെ വീടും ഭൂമിയും കടലെടുക്കുന്നതിനും അവരെ ബന്ധുവീടുകളിലോ സർക്കാർ ക്യാമ്പുകളിലോ അഭയം പ്രാപിക്കുന്നതിനും ഇടയാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് 2016 രാജ്യത്ത് ആദ്യമായി മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് കേരള സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചത്. 2019-ൽ തിരുവനന്തപുരം മുട്ടത്തറയിൽ ഫ്ളാറ്റ് നിർമ്മിച്ച് 192 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. കൂടാതെ പുനരധിവാസത്തിനായി 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയും നടപ്പാക്കി. തീരത്ത് കടലാക്രമണ ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷിത മേഖലയിലെ ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീരദേശവാസികളുടെ സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പാക്കി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സന്തുഷ്ടമായ ഒരു തീരദേശം സൃഷ്ടിക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് പുനർഗേഹം പദ്ധതി. മത്സ്യത്തൊഴിലാളികൾ ഈ പദ്ധതികളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിനെ തുടർന്നാണ് തീരദേശത്ത് വേലിയേറ്റ മേഖലയിൽ നിന്നും 50 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ അധിവസിക്കുന്ന മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കുന്നതിന് കേരള സർക്കാർ 2450 കോടി രൂപയുടെ പുനർഗേഹം എന്ന ബൃഹത് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് സ്വന്തമായി ഭൂമി വാങ്ങി ഭവനം നിർമ്മിക്കുന്നതിനും ഭൂമിയും വീടും ഒരുമിച്ച് വാങ്ങുന്നതിനും റെസിഡൻറ്റുകളായി ഒരുമിച്ച് ഭൂമി കണ്ടെത്തി അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിക്കുന്നതിനും കഴിയും. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.